കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അനിൽ അക്കരെ എംഎൽഎയ്ക്ക് നിവേദനം നൽകി. കോവിഡ്-19 പശ്ചാത്തലത്തിൽ സ്കൂൾ തുറക്കുവാൻ സാധിക്കാത്തതിനാൽ വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്ന ക്ലാസുകളിൽ അറബി, ഉറുദു, സംസ്കൃത ഭാഷകളെ കൂടി ഉൾപ്പെടുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എംഎൽഎയ്ക്ക് നിവേദനം നൽകിയത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ 1-12 ക്ലാസ്സുകാരെ അറബി, ഉറുദു, സംസ്കൃതം ഭാഷകളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കടുത്ത ആശങ്കയിലാണെന്നും ആ വിദ്യാർത്ഥികൾക്ക് കൂടി വിക്ടേഴ്സ് ചാനലിൽ ക്ലാസുകൾ ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. KATF തൃശൂർ ജില്ലാ ഭാരവാഹികളായ അബ്ദുൽ ഗഫൂർ AA, അൻസാർ TH, അബ്ദുൽ ഗഫൂർ തളി എന്നിവർ ചേർന്നാണ് എംഎൽഎയ്ക്ക് നിവേദനം നൽകിയത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷം അധ്യയനം ആരംഭിച്ച സമയം മുതൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിന്നിരുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഒക്കെ ഓൺലൈൻ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് അറബി, ഉറുദു, സംസ്കൃതം ഉൾപ്പെടെ അങ്ങനെയുള്ള ഭാഷകളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഷകൾ, അത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ പരിധിയിലേക്ക് ഇതുവരെ വരാൻ കഴിഞ്ഞു. അത് വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ കുട്ടികളെ സംബന്ധിച്ചോളം ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും അത് ഉൾപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത ഞാൻ പറയാതെ തന്നെ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അപേക്ഷകൾ, പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഓൾ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പരാതിയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും നിയമസഭാ സമ്മേളനം ഒരു ദിവസമാണ് ഉള്ളതെങ്കിൽ കൂടിയും അതിൻ്റെ എല്ലാം വശങ്ങളും കണക്കെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പ്രത്യേകം ഇത് കൊണ്ടുവരുന്നതാണെന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക.